ആദി, ആദി ഇപ്പൊ വന്നതേ ഉള്ളോ? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് റാണിയുടെ മുഖത്ത് ഞാൻ ഇത്ര സന്തോഷം കാണുന്നത്. അതിന്റെ കാരണം ഞാൻ നമ്മുടെ അച്ഛനോട് പറയുകയായിരുന്നു. റാണി, എനിക്ക് റാണിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ ചില സംശയങ്ങളാണ്. റാണി ആ സംശയങ്ങൾ എനിക്ക് തീർത്തു തരണം. ആദി, ഇന്ന് ഏതായാലും സംശയങ്ങളോ ഉത്തരങ്ങളോ ഒന്നും വേണ്ട. എന്റെ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അങ്ങനെയല്ല റാണി, എനിക്ക് സംസാരിക്കണം. നാളെ നമുക്ക് അക്കാര്യം സംസാരിക്കാം, ഇന്ന് വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആദി, പിന്നെന്താ പ്രശ്നം? ആദി, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് ആദിയുടെ ഒരു ഹെൽപ്പ് വേണം. എന്റെ എന്ത് സഹായമാണ് വേണ്ടതെന്ന് റാണി പറഞ്ഞോളൂ. ഞാനൊരു വിൽപ്പത്രം തയ്യാറാക്കാൻ തീരുമാനിച്ചു. വക്കീലിനോട് നാളെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീൽ ആ വിൽപ്പത്രം പൂർത്തിയാക്കി കഴിയുമ്പോൾ ആദ്യം കൂടി അതൊന്ന് ചെക്ക് ചെയ്യണം. റാണി, ഇപ്പോൾ ഒരു വിൽപ്പത്രം തയ്യാറാക്കേണ്ട ആവശ്യം എന്താ? മനുഷ്യരുടെ കാര്യമല്ലേ ആദി, ആർക്ക് എപ്പോ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. നാളെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് നല്ലതാ. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. വിൽപ്പത്രം എഴുതാൻ പോകുന്നോ? അതെ, അല്ലെങ്കിൽ പിന്നെ അങ്ങനൊരു കാര്യം റാണി എന്തിനാ എന്നോട് പറയണം? എന്റെ സഹായം ആവശ്യപ്പെടണം. ഇപ്പൊ പെട്ടെന്ന് വിൽപ്പത്രമൊക്കെ എഴുതേണ്ട ആവശ്യം എന്താ? വിൽപ്പത്രം എഴുതാൻ ഒരാൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? റാണിയും എന്തോ അപകടത്തിലേക്കുള്ള യാത്രയിലാണെന്ന്. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. റാണിയുടെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ റാണിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങൾ ഓരോന്നും ശരി തന്നെയായിരുന്നില്ല എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഡാഡി, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടേ? എനിക്കറിയില്ല, എന്താ വേണ്ടതെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല. ഡാഡി ഇങ്ങനെ തളർന്നു പോവല്ലേ? ഡാഡി കൂടി ഇങ്ങനെ ആയാൽ പിന്നെ സാധാരണ ഏതൊരു കാര്യത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം എനിക്ക് തോന്നുന്നതാ. പക്ഷേ റാണിയുടെ കാര്യത്തിൽ നമ്മളിപ്പോ എന്താണോ ചെയ്യുന്നേ? ഇതിൽ നിന്നൊക്കെ റാണിയെ പിന്തിരിപ്പിക്കാൻ ഒരു മാർഗവും എന്റെ മനസ്സിൽ തോന്നുന്നില്ല. ഡാഡി, റാണിയമ്മയോട് നേരിട്ട് ഇതേക്കുറിച്ച് സംസാരിച്ചാലോ? ഏ, അങ്ങനൊന്ന് ശ്രമിച്ചൂടെ. അപ്പൊ നമുക്കെല്ലാം അറിയാമായിരുന്നു എന്ന് റാണി മനസ്സിലാക്കില്ലേ? അത് ശരിയാ. റാണി ഇങ്ങോട്ട് പറയാതെ ഇക്കാര്യം നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ അത് ശരിയാവില്ല.